വിഷയം കൂടി എത്തുകയാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ നിലപാട്. ബത്തേരിയുടെ പഴയ പേര് അങ്ങനെയായിരുന്നു എന്നാണ് വാദം. പേരിൽ വട്ടം കറക്കുമോ ബി ജെ പി? മൻകാരശ്ശേരിയെ പ്രതീക്ഷിക്കുന്നു ശ്രീ സന്ദീപ് വാര്യർ. പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അഭിലാഷ്, ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപായിട്ട് ഈ ചർച്ചയുടെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിന് നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്. ഒന്ന്, സുരേന്ദ്രൻ പറഞ്ഞ കാര്യം, അതായത് ബത്തേരിയുടെ പൂർവ്വനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു എന്നുള്ള ചരിത്ര സത്യം, ആ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ് എന്ന് നിങ്ങളെങ്കിലും സമ്മതിക്കണം. എനിക്ക് അതിനുള്ള ഭൗതികമായിട്ടുള്ള സത്യസന്ധത ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റാളുകളും താങ്കളും അത് കാണിക്കണം. അത് നമുക്ക് ആ പേരിനെ കുറിച്ചൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചർച്ച ഞാൻ നടത്താം. അഭിലാഷ്, ഒരു സെക്കൻഡ്, എനിക്ക് നിങ്ങളുടെ അജണ്ട വ്യക്തമായി അറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നത് കേവലം രാഷ്ട്രീയക്കാർ മാത്രമല്ല, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്നതിൽ വിദ്യാർത്ഥികളുണ്ട്. പി എസ് സിയിൽ അടക്കം വരുന്ന ചോദ്യമാണ്, ബത്തേരിയുടെ പഴയ നാമം എന്താണ്, ആദ്യ നാമം എന്താണ്? അത് ഗണപതി വട്ടം എന്നാണ്. അപ്പൊ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ്, പിന്നല്ലാതെ ചരിത്രപരമായി ശരിയാണ് എന്ന് സമ്മതിക്കാനും സത്യമാണെന്ന് സമ്മതിക്കൂ, അത് കഴിഞ്ഞു പോവാം. സത്യസന്ധമാണോ അല്ലയോ, ഫാക്ച്വലി കറക്റ്റ് ആണോ അല്ലയോ, ഗണപതി വട്ടം എന്ന് സുൽത്താൻ ബത്തേരിയെ ചില ചോദ്യം എം ജി എസ് നാരായണനെ കോട്ട് ചെയ്തു. എം ജി എസ് നാരായണൻ 2015 ഡെക്കാൻ ക്രോണിക്കളിൽ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈ സ്ഥലത്തിന്റെ ഏറ്റവും പഴയ പേര്, അതായത് ലഭ്യമായിട്ടുള്ള ഏറ്റവും പഴയ പേര് ഹന്നരേഡു ബേദി എന്നായിരുന്നു. പിന്നെ ഇത് കിടങ്ങാട് ബസ്തി എന്നറിയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹന്നരേഡു ബേദി എന്നറിയപ്പെട്ടിരുന്ന കിടങ്ങാട് ബസ്തി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള ഗണപതി വട്ടം എന്നറിയപ്പെട്ടിട്ടുള്ള സുൽത്താൻ തിരിയാത്ത പേരടിക്ക് നോക്കിയ ഒറ്റ അടിയടി പോയേക്കാം. അതിപ്പത്തി എന്ന് പിന്നീട് അറിയപ്പെട്ടിട്ടുള്ള ഗണപതി വട്ടം എന്ന് അറിയപ്പെട്ടിട്ടുള്ള സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ഒയ്സാല ലിഖിതങ്ങളിൽ തുടങ്ങി ഇങ്ങോട്ട് നമ്മുടെ ചരിത്രകാരന്മാർ ഇതേ പ്രദേശത്തെ വിശദീകരിക്കുന്ന ഒരുപാട് പേര്. ഓരോ നൂറ്റാണ്ടിലെയും പേരിനെ നമ്മൾ ഈ 21 നൂറ്റാണ്ടിൽ നിങ്ങൾക്ക് വിദണ്ഡ വാദങ്ങൾ ഉന്നയിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരു സൃഷ്ടി വാദം അവിടെ ഇരിക്കട്ടെ. ഞാൻ പറയും, സുരേന്ദ്രൻ ഉന്നയിച്ച വാദം എന്ന് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു എന്ന് സുരേന്ദ്രൻ പറഞ്ഞതിൽ തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടോ, ചരിത്രപരമായ തെറ്റുണ്ടോ എന്ന് ആദ്യം പറയണം. ഇതിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു, അതിനു സുരേന്ദ്രൻ പറഞ്ഞിട്ടില്ല. സുരേന്ദ്രൻ പറഞ്ഞത് ബത്തേരിക്ക് മുമ്പ് ഗണപതി വട്ടം എന്നായിരുന്നു, ആണോ അല്ലയോ? ബത്തേരിക്ക് ആണോ അല്ലയോ? സുരേന്ദ്രൻ കറക്റ്റ് ആണോ അല്ലയോ? എന്താണ് ഗണപതി വട്ടം എന്ന് അറിയപ്പെട്ടിട്ടുള്ള സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പൊ അറിയപ്പെടുന്ന ഒരു ഒരു നിനക്ക് എങ്ങനെ സാധിക്കുന്നു? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല നിന്റെ കാര്യം. പല പേരുണ്ടായിരുന്ന ഒരു പ്രദേശത്തിന്റെ ഒരു പേര് ഇപ്പൊ ഇതിനെ അങ്ങനെ മാറ്റണമെന്ന് ചോദ്യം. അഭിലാഷേ, താങ്കളുടെ ചർച്ചയിലെ അജണ്ട വിജയിക്കാൻ വേണ്ടി മണ്ടത്തര എഴുന്നള്ളിക്കരുത്. സുരേന്ദ്രൻ പറഞ്ഞ കേൾക്ക്, ഞാൻ പറയുന്ന കേൾക്ക്, ഞാൻ പറയട്ടെന്നേ മണ്ടത്തര ഞാൻ പറഞ്ഞുതരാം. സുരേന്ദ്രൻ പറഞ്ഞ കാര്യം എന്താ, ബത്തേരിയുടെ തൊട്ടു മുമ്പുള്ള സ്ഥലനാമം അത് ഗണപതി വട്ടം എന്നായിരുന്നു. അത് എവിടെ പറയുന്നതാണ്? ചരിത്ര രേഖകൾ പറയുന്നതാണ്. വെറും ചരിത്ര രേഖയല്ല, കേരള സർക്കാരിന്റെ രേഖയിൽ പറയുന്നതാണ്. ഏത് രേഖ? സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ചരിത്രം എന്ന് എഴുതിയതിൽ ഞാൻ വായിച്ചു തരാം. ഒരു സെക്കൻഡ്. കണ്ടിട്ടാണ് അഭിലാഷ് അത് കാണാത്ത വഴി പറയുന്നത്. സമയത്ത് അജണ്ട പൊളിയുന്ന സമയത്ത് CPM വേണ്ടി വിടുപണി എടുക്കുന്ന മാധ്യമ പ്രവർത്തക നിങ്ങള് ഈ അജണ്ട പൊളിയുന്ന ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്.
അങ്ങ് ശാഖയില് വെച്ചാ മതി സന്ദീപ, ഇവിടെ വേണ്ട. അതൊക്കെ ശാഖയില് ആക്ഷേപിക്കാൻ വേണ്ടി ഇയാൾക്ക് എന്താണ് വയ്യേ? ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നിങ്ങളുടെ കയ്യിലുള്ള സർക്കാർ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിൽ സർക്കാർ രേഖ ഉണ്ടല്ലോ. അതൊക്കെ ശാഖയിൽ വെച്ചിട്ട് വന്നാ മതി സന്ദീപേ. ഞാൻ പറയുന്നത് ചരിത്രമാണ്. ഞാൻ എനിക്ക് നിങ്ങളെ നെയിം കോളിംഗ് ചെയ്ത് ഔദാര്യത്തിൽ കിട്ടിയ പണിയുടെ പേരിലാണ് നിങ്ങൾ ആയിട്ടില്ല എടുക്കുന്നെങ്കിൽ നിങ്ങൾ സി പി എമ്മിന് വേണ്ടി പണിയെടുത്തോ? കണ്ണു പറഞ്ഞിട്ട് നമസ്കരിക്കണേ. നല്ല വിഷമമുണ്ടല്ലേ? ഇതൊരു നടക്ക് പോണ കേസല്ല. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? ഒന്ന് പൊട്ടിക്കറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അല്ലേ രാമനായരെ? വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തന്നില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തി. ഞാൻ പറഞ്ഞ കാര്യത്തിന്റെ ചരിത്രപരതയെ നിങ്ങൾക്ക് വെല്ലുവിളിക്കാം. ഐ ചലഞ്ച് യു. അങ്ങനെ സി പി എം പേടിച്ചു എന്ന് വിചാരിച്ചോ? അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും, എന്നെ കൂട്ടുണ്ടാകില്ല കേട്ടോ. അങ്ങനെയൊക്കെ പേടിക്കുന്നവരുണ്ടാവും. ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ല നിങ്ങൾ കയ്യിലുള്ള രേഖ എന്റെ കൈവന്ന് താങ്ങിപ്പോ. ഞാൻ പറഞ്ഞത് ചരിത്ര വിരുദ്ധമാണ്. ചളമായെന്ന് തോന്നുന്നു. ഈ വിളി കേട്ട് എന്റെ കാതുകൾ തടംപിച്ചിരിക്കുകയാണ്. പറഞ്ഞപ്പോഴേ വിവരം കേട്ടവരാണെന്ന് അറിയാമായിരുന്നു. വിക്കിപീഡിയ നോക്കി റഫറിന്റെ കാര്യം എനിക്കില്ല. തമ്പത്തേരി മുനിസിപ്പാലിറ്റിയുടെ വെബ്സൈറ്റ് മിസ്റ്റർ. ഞാൻ പറഞ്ഞെന്താ? പോത്തിനോട് വേദോത് വേണം, വെറുതെ സമയം കളയാൻ. നിങ്ങൾ ഇമാതിരി വാട്സ്ആപ്പ് സാഹിത്യം പറഞ്ഞ കേരളത്തിലെ ജനങ്ങൾ അങ്ങനെയല്ല എന്ന് പറയുന്നത്. പാർട്ടിക്ക് വേണ്ടി വീടുപണി എടുക്കാണെന്ന് പറഞ്ഞാൽ അത് അതേപോലെ തിരിച്ചു പറയും. അതല്ലാതെ നിങ്ങളെ നിങ്ങളുടെ പാർട്ടിക്കാരെ കണ്ടിട്ടുണ്ടോ? വാചകത്തെ ഖണ്ഡിക്കാൻ ഏതെങ്കിലും ബി ജെ പി കാരനുണ്ടെങ്കിൽ പറഞ്ഞുവിട്, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഞാൻ ആരും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ വസ്തുതയെ, ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞ വസ്തുതയെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? അത്രേ ഉള്ളൂ എന്റെ ചോദ്യം. ബാക്കിയൊക്കെ വിടെ. ഞാൻ നിങ്ങൾ പറഞ്ഞ വസ്തു ഞാൻ ഖണ്ഡിക്കുന്നത് ഔദ്യോഗിക രേഖയിലാണ്. വെറുതെ കിടന്ന് ഉരുളാദാശനെ എം ജി എസ് നാരായണൻ എന്ന ഏറ്റവും വിശ്രുതനായ നിങ്ങൾക്ക് കൂടി അംഗീകരിക്കാൻ കഴിയുന്ന ചരിത്രകാരൻ പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്തെന്ന് താങ്കൾക്ക് എന്തിനാണ് പൊള്ളുന്നത് സാർ? ഞാൻ പറഞ്ഞ വസ്തുത താങ്കൾക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുമോ? ഒട്ടും പൊള്ളിയിട്ടില്ല. പിന്നെ അനുവദിക്കാതെ നിങ്ങൾ ബഹളം വെച്ചുകൊണ്ട്
അഭിലാഷിന്റെ ബി പി താഴ്ത്ത് ഒരു 30 സെക്കൻഡ് ഉണ്ടാതിരിക്കേ ബി പി എന്ന് ചെക്ക് ചെയ്യേ താഴ്ത്ത് ോ ഞാൻ തർക്കിക്കാനിടയായ സാഹചര്യം എന്താ? സുരേന്ദ്രൻ പറഞ്ഞ പ്രസ്താവന എന്താ? കൃത്യമായി പറഞ്ഞു, ബത്തേരിയുടെ പഴയ നാമം ഗണപതി വട്ടമെന്നായിരുന്നു, മുൻപുള്ള നാമം ഗണപതി വട്ടമെന്നായിരുന്നു. അത് തെളിയിക്കുന്ന രേഖകൾ, സർക്കാർ രേഖകൾ, സി പി എം ഭരിക്കുന്ന സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ്, കേരള സർക്കാരിന്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് അപ്ലോഡ് ചെയ്ത ചരിത്രം, ആ ചരിത്രത്തിൽ കൃത്യമായി പറയുന്നു ഗണപതി വെട്ടം ഒന്നായിരുന്നു. അതുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ഫാക്ച്വലി കറക്റ്റ് ആണ്, സത്യമാണ് എന്ന് ഈ ചർച്ചയിൽ ആദ്യം പറയണമെന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്. താങ്കൾക്ക് ഞാൻ പറയാം ഞാൻ എന്താ പറഞ്ഞത്. ഞാൻ ഗണപതി വട്ടം എന്ന പേര് ഈ പ്രദേശത്തിന് ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞോ? ഞാനെന്താ പറഞ്ഞത്? ഞാൻ ഗണപതി വട്ടം എന്ന പേര് ഈ പ്രദേശത്തിന് ഒരിക്കലും ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞതാണ്. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്ന് മാറ്റണമെന്നാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന്റെ നിലപാട്. ബത്തേരിയുടെ പഴയ പേര് അങ്ങനെയായിരുന്നു എന്നാണ് വാദം. ഞാനൊരു ആവേശത്തിന് പുറത്ത് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. മുനിസിപ്പാലിറ്റിയുടെ ഈ പറഞ്ഞ കണ്ടിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പോയി ചത്തുടണ. നിന്റെ ബുദ്ധി എനിക്ക് മനസ്സിലാവും. നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് കുരുത്തു. ബട്ട് മിസ്റ്റർ കൃഷ്ണദാസ്, ചൂണ്ടലിന് താങ്ങാവുന്നതിലും വലിയ ഇര കുരുക്കരുത്. വന്ന മീനൊട്ട് തിന്നാനും പറ്റില്ല, കൊളുത്തിയ ചൂണ്ടൽ ഉടുകയും ചെയ്യും. കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കും. നാണക്കേട് ഞാൻ എങ്ങനെ സഹിക്കും? നാണക്കേട് ഇല്ലാതാക്കുന്ന സോപ്പ് പറഞ്ഞിട്ടുണ്ട്, അതൊരു ഡസം വാങ്ങി രണ്ട് റൗണ്ട് നന്നായി തേച്ചു വെച്ചാൽ മതി.